ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുട്ടക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കുക്കറിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ തൊലി കളഞ്ഞ വെളുത്തുള്ളി, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ജീരകം. ഇനി നമുക്ക് കുക്കർ ചൂടാക്കാം. കുക്കർ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു വെളുത്തുള്ളിൻ്റെയും മുളകിൻ്റെ ഒക്കെ കളർ മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സവാളയിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സവാള നമുക്ക് പെട്ടെന്ന് വഴഞ്ഞു കിട്ടും കേട്ടോ. ഇവിടെ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് നമുക്ക് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു സവാളയിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല റെഡി ആകുമ്പോഴേക്കും നമുക്ക് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ബോയിൽ ചെയ്തെടുത്ത മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 4 തൊലി അളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മുട്ട ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടില്ലു. അത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഈ ഒരു മുളകിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ 3 വിസിൽ വന്ന് അതിൻ്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു സവാള നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത മുട്ടയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇതാ മുട്ടയും അതുപോലെ ഈ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മിനിറ്റ് മതി. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് മല്ലിയിലും അതുപോലെ കസൂരി മേത്തി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് നമുക്കിതൊരു സെർവ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്.